ഇന്ന് പുറത്തുവന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. March 4 ആദ്യ ടെസ്റ്റ് നടക്കുവാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്ലേയിംഗ് ഇലവനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. മറുഭാഗത്ത് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ 100-ാമത്തെ ടെസ്റ്റ് മത്സരം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ മത്സരത്തിനുള്ളത്. BCCI ഭാഗത്തു നിന്നും ഒരു നിലപാട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. ആദ്യ ടെസ്റ്റിന് മാത്രം കാണികളെ ഉൾപ്പെടുത്തില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു BCCI പുറത്തുവിട്ടിരുന്നത്. കോഹ്ലിയുടെ 100-ാം ടെസ്റ്റ് മത്സരത്തിന് ആരാധകരെ ഉൾപ്പെടുത്താത്തതിന് ശക്തമായ വിമർശനങ്ങൾ തന്നെയാണ് BCCIക്കെതിരെ ഉയർന്നത്. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടി BCCIയുടെ ഭാഗത്തു നിന്നും ശ്രദ്ധേയമായ മറ്റൊരു പ്രസ്താവന കൂടി പുറത്തുവന്നിട്ടുണ്ട്. 50% കാണികൾക്ക് ആദ്യ ടെസ്റ്റിൽ പ്രവേശനം ഉണ്ടായിരിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇത്. കോഹ്ലി ആരാധകരുടെ ഭാഗത്ത് നിന്നും BCCIക്ക് രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് നേരിടേണ്ടതായി വന്നത്. ഇതിന്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ BCCI ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സുരേഷ് റെയ്നയുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്ത് ടൈറ്റൻസ് ടീം സ്വന്തമാക്കിയ ജേസൺ റോയ് IPL കളിക്കില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. 2 കോടി ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന അദ്ദേഹം IPL നിന്ന് പിന്മാറിയത് ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. മറുഭാഗത്ത് ഈ ഒരു സ്ഥാനത്തേക്ക് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയി സുരേഷ് റെയ്നയാണ് ഇപ്പോൾ ടീം പരിഗണിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. 2 കോടി ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന സുരേഷ് റെയ്ന ലേലത്തിൽ അൺസോൾഡായി മാറുകയായിരുന്നു. അൺസോൾഡ് ആയിപ്പോയ താരങ്ങളെ ബേസ് പ്രൈസ് മാത്രം നൽകിക്കൊണ്ട് ഫ്രാഞ്ചൈസികൾക്ക് സ്വന്തമാക്കുവാനായി സാധിക്കും. ഗുജറാത്ത് ടൈറ്റൻസ് ടീം സുരേഷ് റെയ്നയുമായി ചർച്ചകൾ നടത്തി വരുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിൽ പറയുന്നത്. അടുത്ത അപ്ഡേറ്റ് ടീം RCBയുമായി ബന്ധപ്പെട്ടതാണ്. തങ്ങളുടെ പുതിയ ക്യാപ്റ്റൻ ആരായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം RCBയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും പുറത്തുവന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് ടീം മാനേജ്മെന്റിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും അവസാനം എത്തിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ഫഫ് ഡുപ്ലസി തന്നെയായിരിക്കും ടീമിനെ നയിക്കുക എന്നാണ് അറിയുവാനായി സാധിക്കുന്നത്. മറുഭാഗത്ത് ടീമിലേക്ക് പുതുതായി എത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ദിനേശ് കാർത്തിക്കിന്റെ പേരുകൂടി ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നും ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. മറ്റുള്ള എല്ലാ ടീമുകളും ക്യാപ്റ്റന്മാരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ RCB ടീമിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യലായി ഈ ഒരു പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു.